പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പിസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്കുക. അനുരഞ്ജിതരായി തീർന്നിട നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊളിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനെ സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാന പ്രത്യാശ എപ്പോഴും നീക്കി. ആമേൻ. സർവസ്വനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാരാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തിരുനാമത്തെ സ്തുതിമായ നാമത്തിന് സ്രുതിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോ ഉടനവനരികിൽ അണഞ്ഞരുളി. ഭയന്നൊരു നിമിഷവും തളരരുതേ. ഉറങ്ങുകില്ല മയങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല മയങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും നൽകുന്ന പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മടിയോടെ നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം. ആമേൻ. സാദരമഖിലേശ നിന്നെ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ നിന്നെ നമിക്കുന്നു. മർത്യശരീരങ്ങൾ അരുളുന്നു താനം. ആത്മാവിനുമതുപോ രക്ഷണമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്ഥിതിമാ ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധന നേതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ നീക്കീ. സ്വരമുയർത്തി വാഴ്ത്തുവിൻ സകലരും പുകഴ്ത്തുവിൻ. നിത്യവും സജീവന നിഖിലലോകനാഥനെ പാവനനാ അഖിലേശ പാവനനാ ബലവാനേ പാവനനാ അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സ്ത്രീകനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനത്തെ വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ് കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ നീക്കീം ആമേൻ എൻ്റെ സഹോദരരെ വിശുദ്ധ പത്രോസ് ലേഖനം എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ കർത്താവെ ആശീർവദിക്കണമേ മിസിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനുമായ ശിമയോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് എഴുതുന്നത് ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും ഇവയില്ലാത്തവൻ അന്ധനും ഹസ്രദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ് ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മിശിഹ അതിനെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി ആമേൻ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധ ലുക്കറിയിച്ച് നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 12:13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ വഴക്കും പിണക്കങ്ങളും ചതിയും വഞ്ചനകളും അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഓരോ ദിവസം ചെയ്തിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ യേശു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം എന്നും നമ്മളോട് നമ്മുടെ മനസ്സിൽ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് വേണം നമ്മൾ കിടക്കാൻ ബോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആവശ്യപ്പെട്ട നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയുള്ളതാണ് മോനെ ഒന്നല്ല വിളിക്കുന്നത് ബോഷ എന്നാണ് വിളിക്കുന്നത് അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കുക ഈ വഴക്കും പിണക്കങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും റൂമ് മാറിയും അതുപോലെ തന്നെ മിണ്ടാതെയും ഭക്ഷണം കഴിക്കാതെയും അല്ലെങ്കിൽ ഒക്കെ പിടിച്ചു വെക്കുകയും ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം വെറുതെയാണ് അതുകൊണ്ട് ഓരോ ദിവസം അവസാനിപ്പിക്കുമ്പോൾ എത്ര പേരെ എൻ്റെ ഹൃദയത്തിൽ നേടാൻ സാധിച്ചു എന്ന സംതൃപ്തിയോടെ കിടക്കണം നമുക്ക് ഓരോ ദിവസവും എത്ര പേർക്ക് നന്മ ചെയ്യാൻ പറ്റി എന്ന സംതൃപ്തിയോടെ ഓരോ പേർക്കും എത്ര ആശ്വാസം കൊടുക്കാൻ പറ്റി അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത അങ്ങനെ കിടക്കുന്നവർക്ക് നല്ലൊരു ഉറക്കം കിട്ടും സംതൃപ്തി ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ അല്ലാത്തവർക്ക് ചിലർക്ക് ഉറങ്ങാൻ പറ്റൂട്ടോ എത്ര പേര് തല്ലുണ്ടാക്കിയാലും എത്ര പേരോട് ഇങ്ങനെ വിഷം വിതച്ചാലും അവർക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല അത് അവരുടെ ജീവിത രീതിയാണ് പക്ഷെ അവരുടെ ദൈവം ചോദിക്കുന്ന ചോദ്യത്തിലേയുള്ളൂ ബോഷ ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചെടുത്തത് ഇതൊക്കെ ആർക്ക് വേണ്ടി നീ നേടി ധ്യാനിക്കാം പ്രാർത്ഥിക്കാം ജനക്കൂട്ടത്തിൽ നിന്നൊരുവൻ അവനോട് പറഞ്ഞ് ഗുരു പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ യേശുവിനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് വഹിക്കുന്നവനായി ആര് നിയമിച്ചു അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിക്കുവൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവൻ
മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് കൃപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന് കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി അവനിങ്ങനെ ചിന്തിച്ച് ഞാൻ എന്ത് ചെയ്യും, ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയ പണിയും അതിലെന്റെ ധാന്യങ്ങളും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും, ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവോ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വെക്കുന്നവനും. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിനെ പരിപാലനയിൽ ആശ്രയിച്ച് ഈ സ്ഥാപനത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്നും അവർക്ക് സ്നേഹസേവനം ചെയ്യുന്നവരെ അങ്ങയുടെ സൈതന്യത്താൽ നിറയ്ക്കണമെന്നും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സംരക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ധനം ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണം. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണ്യ ആന്തരിക തലത്തിന് ചേരുത്. അങ്ങയുടെ ജനമാജനമിടവന്റെ കടങ്ങൾ പ്രതിക്കും പാപങ്ങളെയും മോചനദിനം കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ സകലജനാധിപതിയും കൃപാ സമൃദ്ധി നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ. കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യ നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എന്റെ ജീവിതത്തിലെ വഴക്കും പിണക്കങ്ങളും വിദ്വേഷങ്ങളും വെറുപ്പുകളും പിടിവാസികളും ചതികളുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഓരോ ദിവസം അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ് എന്റെ കുടുംബത്തിൽ എന്റെ ഭർത്താവിനോട് ഭാര്യയോട് മക്കളോട് മാതാപിതാക്കളോട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സംസാരിക്കാതെ ഇങ്ങനെ ഓരോ ദിവസം കഴിച്ചു വിടുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് മുന്നോട്ട് പോകണേ? എന്താണ് നമ്മുടെ സംതൃപ്തി എന്നുള്ളത്? ആ വ്യക്തിയെ കാണാതെ മുഖം തിരിച്ച് നടക്കുന്നതായിരിക്കാം, പക്ഷേ അതിലൊരു സംതൃപ്തി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ദൈവമേ, ഞങ്ങളുടെയൊക്കെ മനസ്സിനെ ഈ നോമ്പിൻ്റെ രൂപയിൽ മാറ്റിത്തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്നേഹിതരെ ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിന് പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും
विभज
ഇതിൽ നിന്ന് ഭംഗി ഭക്ഷിക്കുവീൻ. പ്രകാരം തന്നെ കസയും എടുത്ത് കൃതാസദ്രൻ സീദ് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയിടം പിടിയിലെ എന്റെ യുക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാലം ചെയ്യവേ. ഞാൻ ഈ ചെയ്ത നിങ്ങളെ നാമത്തിൽ നിശ്ചയം കൂടുമ്പോൾ എന്റെ ഓർമ്മിക്കാൻ ചെയ്യുവീൻ. ഒന്നു ചേർന്ന് ദാസർ പാടാം ആരാധന, ഓ സ്ഥിരൂപനേശുവേ ആരാധന. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ുംതിരാന് വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ ഡീക്കന്മാർ സമർപ്പിതന്മാരായ പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെ രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങേരെ സനൽപ്രിജനകുമാവിധം വർദ്ധിച്ച് നിധിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും മകളരുമായ എല്ലാവർക്കും വേണ്ടിയും നിങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ പേപ്പറിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപ്രം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപുറം പങ്കെടുക്കുന്ന എല്ലാവർക്കും ആരോരും പ്രാർത്ഥിക്കാനല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തിരുവോരങ്ങളിൽ ജയിൽ കഴിയുന്ന എല്ലാവർക്കും ഇടവക കുടുംബം നാനാജാതി മതസ്ഥർ മക്കളില്ലാത്ത ദമ്പതികൾ വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവർ സമ്പത്തിയുമായി തകർന്നിരിക്കുന്ന രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ പലവിധ വേദനകളാൽ എല്ലാ മക്കൾക്ക് വേണ്ടിയും ജീവിത ഭാരങ്ങളാൽ വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും യോഗ്യനാ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോ കണ്ണുകളടയ്ക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിടുന്നവരുടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസനെ ആശ്രയിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിന് മരിച്ച പ്രതിയാസിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ വന്ന് സുപരാചരണമായ ജീവിതനം കരുണമാകട്ടെ. ജീവനേ നിത്യ സഹായകരേ. സജീവം പരിശുദ്ധം ജീവിതായ്മയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സ്മൃതിക്കുന്ന ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരണത്തിന് ഒത്തവിധ ഞങ്ങളോട് ഞങ്ങളെ കുടുംബത്തോടും പ്രാർത്ഥന നീയങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. വിവരങ്ങൾ തുറന്നു പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും മറ്റു ചില പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു.
ജീവം ജീവദായകമായ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പരിതാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സമാഗതനായൊരു ദൈവകുമാരനിതാ നിത്യമനോഹര ദൈവിക ജീവൻ നൽകുമോരപ്പമിതാ വാനവരൊന്നായി ആനന്ദ സന്നിധി ചേരുന്നു പരമോന്നതനാം ഈശ്വര സുതനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഒരു നിമിഷം ദിവ്യാനത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. എല്ലാ വേദനകളെയും ചേർത്ത് വയ്ക്കുക. മനസ്സിനെ മുഴുവനായിട്ട് കർത്താവിലേക്ക് കൊടുക്കുന്ന സമയ അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. മുറിവുകളെ ഉണക്കുന്ന കർത്താവ്, ജീവിതത്തിലെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന നമ്മുടെ തമ്പുരാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കുക. ഇന്ന് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെ സമർപ്പിച്ച് ദൈവമേ തുറണമേ എന്ന് പ്രാർത്ഥിച്ച് മനമൊരുകി പാടട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നേശനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന, സഹോദരി ഗിരികാരങ്ങളെ മെരുതി പിടിച്ച് വിശ്വാസപ്രമരിതെല്ലാം സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധ മധുബഹായിൽ നമ്മുടെ മുൻപിൽ ബലിയർപ്പിക്കപ്പെട്ട ജീവനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടിന് മുൻപിൽ നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുപ്രഭവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ജീവിതായകും ദൈവികമായ രഹസ്യങ്ങളെയും കരുണ്യപുരം ഞങ്ങൾക്ക് നൽകി
സ്വാർത്ഥതകളാകുന്നറപ്പരകൾ പൊളിച്ച് എല്ലാവരെയും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപാവരം നൽകണമേ. സ്വാർത്ഥതകളും അസൂയകളും പിടിവാശികളും അഹങ്കാരങ്ങളും എല്ലാം എടുത്തു മാറ്റി നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം ഞങ്ങളെ ബോഷ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഈ വഴക്കും പിണക്കങ്ങളും ഓരോ രാത്രിയും ഓരോ ദിവസം അവസാനിക്കുമ്പോൾ ദൈവമേ പിണക്കങ്ങളില്ലാതെ വഴക്കുകളില്ലാതെ ഈ ദിവസം അവസാനിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവർക്ക് ദുഷ്ടതകൾ ചെയ്യാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നിയമങ്ങളെയും ചെറുക്കുന്നു. ബലിവേദി നിൽക്കുമ്പോൾ ഭർത്താവിനെയും ഭാര്യയെ മക്കളെ മാതാപിതാക്കളെ മനസ്സിലെ വേദന അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ഓപ്പറേഷൻ വിധേയമാകുന്നവർ ഇന്ന് ദിവസം യാത്രകൾ ചെയ്യുന്നവര് വിദേശങ്ങളിലായിരിക്കുന്നവര് പരീക്ഷകൾ എഴുതുന്നവര് ഓണാഘോഷങ്ങൾ നടത്തുന്നവര് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഇതും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും തന്റെ ശരീരത്തെ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തത്താൽ നമ്മളുടെ പാപങ്ങളുടെ ഗ്രാമാച്ചുകളെയും ചെയ്യുന്ന കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹ ജനമേ കർത്താവിന്റെ മേച്ചൽസലതജ്ജകണം നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ശരിയേറ്റി അവിടുത്തെ കാരുണ്യ അനുഗ്രഹങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല ബലങ്കങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥന ദൈവം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.